നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ പല ഡോക്യുമെൻറ്റിലും ഉൾക്കൊള്ളിക്കാറുണ്ട്. അതായത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം, നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം അത് ഫോട്ടോ എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ ചെയ്ത് നമ്മളത് വേർഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് പതിവ്. പലപ്പോഴും അതൊരു ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കതൊരു പ്രത്യേക കളറിൽ തന്നെ അത് ദൃശ്യമാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഭംഗിയിൽ, വളരെ കൃത്യമായിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ കാണുന്ന തരത്തിൽ നമ്മൾ എങ്ങനെയാണിത് കാണുക? ഇതാ, ഇപ്പോൾ നമ്മൾ പേര്, അതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഒരു സൈന്, ഇത്തരത്തിൽ നമുക്ക് നമ്മൾ എഴുതിയ ആ ഒരു രീതിയിൽ തന്നെ ഇതെങ്ങനെ ദൃശ്യമാവും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് നമ്മൾ ഈ ഒരു സിഗ്നേച്ചറാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു JPEG ഇമേജാണ്. ഇതാണ് നമ്മൾ ഈ ഒരു വേർഡിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അതിലേക്കായിട്ട് നമുക്കൊരു വേർഡ് ഫയല് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മളൊരു വേർഡ് ഫയല് ക്രിയേറ്റ് ചെയ്തു, അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മളതിൽ നമ്മൾ ടൈപ്പ് ചെയ്തു, അശ്വതി നന്ദകുമാർ നമ്മുടെ പേര് ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെ നമുക്ക് എന്താണോ, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാം. നമ്മളത് ടൈപ്പ് ചെയ്തു. നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളത് ടൈപ്പ് ചെയ്തു. നമുക്കത് നമ്മുടെ യുക്തി അനുസരിച്ച് ഒന്ന് സ്പേസിങ്ങൊക്കെ കുറച്ച് നമുക്ക് എങ്ങനെയാണോ ഭംഗിയായി തോന്നുന്നത് ആ തരത്തിലത് മാറ്റാവുന്നതാണ്. നമുക്ക് അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാം. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അലൈൻമെൻറ്റൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് നമുക്കൊന്ന് താഴേക്ക് ഇറക്കാം. അതൊന്ന് നമ്മളത് ഇപ്പോൾ താഴേക്ക് ഒന്ന് ഇറക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസേർട്ടിൽ വന്ന് പിക്ചർ ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിനകത്ത് നിന്ന് ന്യൂ ഫോൾഡറിനകത്താണ് നമ്മൾ സൈൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സൈന് നമ്മൾ എടുത്തു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറും ഈ സൈനിൻ്റെ കളറും തമ്മിൽ വളരെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു ഒരു വൃത്തികേടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന് സൈസൊക്കെ കുറച്ച് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളതിൽ ബിഹൈൻഡ് ടെക്സ്റ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈസ് ഒരല്പം കൂടി ഒന്ന് ചെറുതാക്കി വയ്ക്കാം. ഓരോ ഭാഗത്ത് കാണുന്ന കറക്ഷൻസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണുവാൻ സാധിക്കും. നമുക്കിതൊന്നും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് സേവ് മാറ്റി വയ്ക്കാം. കറക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പലതരത്തിലുള്ള കറക്ഷൻസ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ബ്ലറായി പോകുന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് എഫക്റ്റുകൾ നമുക്കവിടെ ലഭ്യമാണ്. നമ്മളത് ആവശ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ അതല്ല എങ്കിലും തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു പിങ്ക് കളറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആവശ്യമായിട്ടുള്ള ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് ഡാറ്റയാണോ നമുക്ക് ആവശ്യമുള്ളത്, ബാക്കി ഏത് ഭാഗമാണ് നമ്മൾ ബ്ലറായി പോകേണ്ടത് അത്രയും ഭാഗം നമ്മളൊന്ന് ആ ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കീപ് ചേഞ്ച് എന്ന് കാണുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സൈൻ മാത്രം നിൽക്കുകയും ബാക്കി ഭാഗമെല്ലാം റിമൂവ് ആയി പോവുകയും ചെയ്യും. നമുക്കതൊന്ന് ആവശ്യത്തിൽ വലുപ്പത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെവിടെയാണോ ഇത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മുകളിലായിട്ടാണെങ്കിൽ മുകളിൽ, അല്ല താഴെയാണെങ്കിൽ താഴെ, ഇത്തരത്തിൽ നമുക്ക് എവിടെയാണോ ഇത് പ്ലേസ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് നമുക്കിത് പ്ലേസ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കാണുക? ഇത് നമ്മൾ സൈൻ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരിക്കും, നല്ല വൃത്തിയിൽ അത് വന്ന് കിടക്കും. നമുക്കതൊന്ന് വലുതാക്കി കാണാം. നമുക്ക് ഇത് ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഭംഗിയാക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ഒരു സിഗ്നേച്ചർ, ഓതറൈസ്ഡ് സിഗ്നേച്ചർ പോലെ നമുക്ക് വയ്ക്കുമ്പോൾ അതിനൊരു ഓതൻറ്റിസിറ്റി നമുക്ക് ഫീൽ ചെയ്യുവാൻ സാധിക്കും. നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കാം. ഇതിന് മുകളിലാണ് നമ്മൾ നമ്മുടെ ഡാറ്റ ഒക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ താഴെയായിട്ട് സൈനോട് കൂടി തന്നെ വരുന്ന പോലെ ഉണ്ടാകും. നമ്മളിത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഒരു ഒഫീഷ്യാലിറ്റി ഫീൽ ചെയ്യും. നമുക്ക് അതിലൊരു സീല് കൂടെ വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒഫീഷ്യാലിറ്റി അതിൽ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ അത് ലഭ്യമായി കഴിഞ്ഞു.
അപ്പോൾ അത്രയുമായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ വേർഡ് ഡോക്യുമെൻ്റിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വിധത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.